കണ്ണൂരിലെ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതി ഷൌക്കത്ത് അലിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. മലപ്പുറം ചങ്ങരം കുളത്തെ വീട്ടിലാണ് കണ്ണൂർ ടൗൺ സിഐ ബിനു മോഹന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുന്നത്. കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഷഹദ് റഹ്മാൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരൂരിൽ നിന്ന്. ഷഹദ് റഹ്മാൻ, അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ റെയ്ഡ് എങ്ങനെ പുരോഗമിക്കുന്നു? സുജിയ, രാവിലെ 10 മണിയോട് കൂടിയിട്ടാണ് ചങ്ങരംകുളത്തെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത്. സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൌക്കത്തലിയുടെ വീട്ടിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിനോടകം 3 പേരെ പോലീസ്, അതായത് കണ്ണൂരിലുള്ള പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. തുടർന്ന് കോടതി ഇവരെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഷൌക്കത്തിന്റെ വീട്ടിൽ, അതായത് മലപ്പുറം ചങ്ങരംകുളത്താണ് ഷൌക്കത്തിന്റെ വീട്, ഈ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നത്. ഇത് ഒരു ആഡംബര വീടാണ്. ഈ വീട്ടിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ തൃശൂർ സ്വദേശിയുടെ വീട്ടിലും ഇന്ന് റെയ്ഡ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം കൂട്ടുപ്രതിയാണ്, പിന്നെ മറ്റൊരു സ്ത്രീയാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അങ്ങനെ ഇവരെ 3 പേരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കേസ്. അതായത് 5000 രൂപ മുതൽ ഏകദേശം 1 കോടിയോളം രൂപ വരെ ഈ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് ഇടപാടുകാർ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് ബാങ്കിന്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഈ ബാങ്കിന്റെ ഉടമകൾ ഒരു ഘട്ടത്തിൽ അപ്രത്യക്ഷമാകുന്നത്. തുടർന്നാണ് ഇവിടെയുള്ള നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോടികളുടെ തട്ടിപ്പാണ് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പണമെല്ലാം ഇവർ എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ കേസ് മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ റെയ്ഡ്, ചങ്ങരംകുളത്തുള്ള റെയ്ഡ് പുരോഗമിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഒരു രേഖയോ പണമോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. സുജയ, ഓക്കെ. ഷഹദ് റഹ്മാനാണ് തിരൂരിൽ നിന്ന് റെയ്ഡിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.